Assalamualaikum warahmatullahi wabarakatuh. Hi friends, good morning. Garam masalayilottu evarkkum swagatham. Ramadan vradarambamayi. Nombu thudangunnathinu munpu thanne nammal nombinu vendiyulla preparations cheyyanam. Ellavarum thudangi kaanumallo. Innu njan chila Ramadan pre-planningsine pattiyanu ningalodu samsarikkunnathu. Nombu kalathe activities, pratyekichum kitchenile activities kurachu ഇബാദത്തുകൾക്ക് കൂടുതൽ സമയം കിട്ടുന്നതിനു വേണ്ടിയുള്ള ചില ടിപ്സുകളാണിവ. ക്ലീനിംഗ്. റമദാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ വീട് മുഴുവൻ ക്ലീൻ ചെയ്തെടുക്കണം. പ്രത്യേകിച്ചും കിച്ചൺ. നോമ്പ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ വീടും പരിസരവും എല്ലാം ക്ലീൻ ചെയ്തു വെക്കണം. അങ്ങനെയെങ്കിൽ നോമ്പ് സമയത്ത് അത്യാവശ്യം ക്ലീനിങ് മാത്രം ചെയ്യാം. അത് നമ്മുടെ ഇബാദത്തുകൾ ചെയ്യുവാനുള്ള സമയം ലാഭിക്കാൻ സഹായിക്കും. കിച്ചൺ ക്യാബിൻസ്, ഓവൻ, ഫ്രിഡ്ജ്, ഫ്രീസർ ഇവയെല്ലാം ക്ലീൻ ചെയ്തു വെക്കണം. കിച്ചൺ ക്ലീൻ ചെയ്തെടുക്കുന്നത് പോലെ തന്നെ നമുക്ക് വീടിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ ക്ലീൻ ചെയ്തെടുക്കണം. അതായത് വീട്ടിലെ എല്ലാ റൂമുകളും എല്ലാ ഷെൽഫുകളും എല്ലാം ക്ലീൻ ചെയ്തെടുക്കണം. ജനാലകളെല്ലാം തുടച്ചെടുക്കണം. അങ്ങനെ കഴിവതും എല്ലാ ക്ലീനിങ്ങും റമദാന്റെ മുൻപ് തന്നെ ചെയ്തു വെക്കണം. റമദാൻ സമയത്ത് അത്യാവശ്യമുള്ള ക്ലീനിങ് മാത്രം ചെയ്താൽ മതി, ബാക്കിയുള്ള ക്ലീനിങ് എല്ലാം ഒഴിവാക്കണം. റമദാൻ മെനു പ്ലാൻ തയ്യാറാക്കി വെക്കണം. കുറഞ്ഞത് ഒരാഴ്ചക്കുള്ള മെനു പ്ലാനെങ്കിലും തയ്യാറാക്കി വെക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് പ്രീ പ്ലാൻ ചെയ്ത് പർച്ചേസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. റമദാൻ സമയത്തേക്ക് വേണ്ട സാധനങ്ങൾ, പ്രത്യേകിച്ച് അരി, അരിപ്പൊടി ഇവയെല്ലാം നേരത്തെ തന്നെ വാങ്ങിച്ച് റെഡിയാക്കി വെക്കണം. അരിപ്പൊടിയെല്ലാം വീട്ടിലാണ് തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ അരിയെല്ലാം നന്നായി കഴുകി ഉണക്കി പൊടിച്ചു വെക്കണം. അതുപോലെ തന്നെ സ്പൈസ് പൗഡേഴ്സ്, അതായത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം നേരത്തെ തന്നെ റെഡിയാക്കി വെക്കണം. അതുപോലെ തന്നെ അത്യാവശ്യത്തിന് വേണ്ടിയുള്ള കുരുമുളക് പൊടിച്ചു വെക്കാം. പെരിഞ്ജീരകം അല്ലെങ്കിൽ വലിയ ജീരകം പൊടിച്ചു വെക്കാം. ഗരം മസാല പൗഡർ, ബിരിയാണി മസാല പൗഡർ ഇവയെല്ലാം നേരത്തെ തന്നെ വറുത്ത് പൊടിച്ച് നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കാം. അങ്ങനെയെങ്കിൽ ഇവയുടെ ഫ്രഷ്നെസ് പോകില്ല, അതുപോലെ തന്നെ നമ്മുടെ സമയവും ഒരുപാട് ലാഭിക്കാൻ സാധിക്കും. ഇങ്ങനെ കേടുവരാത്ത സാധനങ്ങൾ ഒരു മാസത്തേക്കുള്ളത് നേരത്തെ തന്നെ പർച്ചേസ് ചെയ്ത് വെക്കാം. എന്നാൽ വെജിറ്റബിൾസ് എല്ലാം ഒരാഴ്ചത്തേക്കുള്ളത് പർച്ചേസ് ചെയ്ത് വെച്ചാൽ മതി. അതുപോലെ ഫിഷ്, മീറ്റ് ഇവയെല്ലാം ആവശ്യാനുസരണം പർച്ചേസ് ചെയ്യാം. ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും എല്ലാം നമുക്ക് നേരത്തെ തന്നെ വാങ്ങിച്ചു വെക്കാം. കിച്ചൺ റാപ്സ്, ഫോയിൽസ്, ഫുഡ് കണ്ടെയ്നേഴ്സ് ഇവയെല്ലാം നേരത്തെ തന്നെ വാങ്ങി വെക്കണം. അതുപോലെ തന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ള ലോഷൻസ്, ഡിറ്റർജൻസ് ഇതെല്ലാം നേരത്തെ പർച്ചേസ് ചെയ്ത് വെക്കണം. അങ്ങനെയെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഫുഡ് ഐറ്റംസ് മാത്രം പിന്നീട് പർച്ചേസ് ചെയ്യാം ആവശ്യമുള്ള സമയത്ത്. നമ്മെ പോലെയുള്ള അധിക സ്ത്രീകളുടെയും സമയം പോകുന്നത് കിച്ചണിലാണ്. കുക്കിങ്ങിന് വേണ്ടിയുള്ള ചില കുറുക്കുവഴികൾ സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ സാധിക്കും. അത് നമുക്ക് ഇബാദത്തുകൾക്ക് വേണ്ടി ഉപയോഗിക്കാം. അതായത് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി ഇവയുടെ എല്ലാം പേസ്റ്റ് തയ്യാറാക്കി വെക്കാം. ഇവയെല്ലാം തൊലിച്ചതിനു ശേഷം അരച്ചു വെക്കാം. എയർ ടൈറ്റ് കണ്ടെയ്നറിൽ, ഫ്രിഡ്ജിലാണ് ഇവയെ സൂക്ഷിക്കേണ്ടത്. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം പേസ്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് നനവില്ലാത്ത സ്പൂൺ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പഞ്ചസാര ഓരോരുത്തരും ഉപയോഗിക്കുന്നതിനനുസരിച്ച് പൊടിച്ചു വെക്കാം. ഡെസേർട്ടും ഡ്രിങ്ക്സും എല്ലാം പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ ഇത് സഹായിക്കും. അതുപോലെ നമ്മുടെ ജോലി ഏറ്റവും എളുപ്പമാക്കാനുള്ള വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഫുഡ് പ്രോസസ്സർ ഉപയോഗിക്കുന്നതാണ്. നമ്മൾ കൈ ഉപയോഗിച്ച് ചോപ്പ് ചെയ്യുന്നതിന് പകരം ഫുഡ് പ്രോസസ്സറോ മിക്സിയോ ഉപയോഗിച്ച് ഇവയൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ ജോലി ഭാരം കുറയും. അതുപോലെ തന്നെ ഇവയെ പെട്ടെന്ന് വേവിച്ചെടുക്കാനും സാധിക്കും. അതുപോലെ സമോസ മുതലായവയ്ക്കുള്ള ഫില്ലിംഗ് നമുക്ക് നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കാം. രണ്ടോ മൂന്നോ ദിവസത്തേക്കുള്ള ഫില്ലിംഗ് തയ്യാറാക്കി ഫ്രീസറിൽ വെക്കാം. ആവശ്യാനുസരണം ഉപയോഗിക്കാം. കഴിയുന്നതിനനുസരിച്ച് ഫില്ലിംഗ് പിന്നീട് ഉണ്ടാക്കി ഫ്രീസറിൽ സൂക്ഷിക്കാം. ഒരാഴ്ച വരെ ഇങ്ങനെ ഫില്ലിംഗ് ഉണ്ടാക്കി ഫ്രീസറിൽ സൂക്ഷിക്കുന്നവരുമുണ്ട്. സാധാരണയായി ബജിക്കെല്ലാം ഞാൻ ഓരോ ഇൻഗ്രീഡിയൻസും ചേർത്ത് ആവശ്യാനുസരണം മാവ് തയ്യാറാക്കിയെടുക്കുകയാണ് ചെയ്യാറ്. എന്നാൽ റമദാൻ കാലത്തോട്ട് ആവശ്യമുള്ള ബജി പൗഡർ നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കാം. അതായത് ആവശ്യത്തിനുള്ള കടലമാവിന്റെ കൂടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കായും എല്ലാം മിക്സ് ചെയ്ത് നമുക്ക് നേരത്തെ തന്നെ വെക്കാം. ആവശ്യാനുസരണം നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ ബ്രെഡ് ക്രംസ് എല്ലാം ഉപയോഗിക്കുന്നവരാണെങ്കിൽ ബ്രെഡ് ക്രംസ് എല്ലാം നമുക്ക് നേരത്തെ തന്നെ റെഡിയാക്കി വെക്കാവുന്നതാണ്, പ്രത്യേകിച്ചും ഹോം മെയ്ഡ് ബ്രെഡ് ക്രംസ് ഉപയോഗിക്കുന്നവർ. നമ്മൾ സമോസയിലെല്ലാം സ്ഥിരമായി ഉപയോഗിക്കുന്നതാണ് ഗ്രീൻ പീസ്. ഈ ഗ്രീൻ പീസ് നമുക്ക് അധികം ആവശ്യം വരില്ല, കുറച്ച് മാത്രമേ വേണ്ടി വരികയുള്ളൂ. കുറച്ച് ഗ്രീൻ പീസ് വേവിച്ചതിന് ശേഷം ഫ്രീസറിൽ സൂക്ഷിച്ചാൽ മതി, ആവശ്യാനുസരണം നമുക്ക് ഉപയോഗിക്കാം. ഇഫ്താർ പാർട്ടികളെല്ലാം കണ്ടക്ട് ചെയ്യുമ്പോൾ കഴിവതും അത് ലളിതമാക്കാൻ ശ്രദ്ധിക്കണം. ലളിതമായ ഇഫ്താർ പാർട്ടികളാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ അത് നമ്മുടെ അധിക ജോലി ഭാരം കുറയ്ക്കും. അതുപോലെ തന്നെ ഒരുപാട് ഭക്ഷണം പാഴായി പോവുകയുമില്ല. ഒന്നോ രണ്ടോ പേർക്ക്, പത്തോ ഇരുപതോ പേർക്ക് മാത്രമുള്ള ഭക്ഷണമേ
നന്നായി ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് 20 പേർക്കുള്ള ഇഫ്താർ പാർട്ടി കണ്ടക്ട് ചെയ്യാം. ഇനി കൂടുതൽ പേരുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒന്നോ രണ്ടോ ഇഫ്താർ പാർട്ടികൾ നമുക്ക് കണ്ടക്ട് ചെയ്യാവുന്നതാണ്. നോമ്പിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആവശ്യത്തിന് മാത്രം ഭക്ഷണം ഉണ്ടാക്കുക, പ്രത്യേകിച്ചും ഫ്രൈ ഐറ്റംസ്, പ്രത്യേകിച്ചും സ്നാക്സിന്റെ എണ്ണം എല്ലാം കുറയ്ക്കുക. അതുപോലെ തന്നെ സ്റ്റീംഡ് സ്നാക്സ്, ഫ്രൂട്ട്സ് ഇവയെല്ലാം കൂടുതൽ കഴിക്കാൻ ശ്രദ്ധിക്കുക. വെള്ളം നന്നായി കുടിക്കണം. ഇനി ഭക്ഷണം കുറവായി തോന്നുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഫ്രഷ് ഫ്രൂട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ ഫ്രഷ് വെജിറ്റബിൾസോ അതുപോലെ നട്ട്സോ എല്ലാം ഉപയോഗിക്കാം. എങ്കിലും ഭക്ഷണം പാഴാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് കിച്ചൺ കഴിവതും വൃത്തികേടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെയെങ്കിൽ നമ്മുടെ സമയം ഒരുപാട് ലാഭിക്കും. ഔട്ടിംഗ്, ഷോപ്പിംഗ് ഇവയെല്ലാം റമദാന് മുൻപ് തന്നെ ചെയ്തു തീർക്കണം. ആവശ്യമുള്ളത് മാത്രം പിന്നീട് ചെയ്യാം. പ്രത്യേകിച്ചും പെരുന്നാളിനുള്ള ഡ്രസ്സെല്ലാം റമദാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ പർച്ചേസ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. ട്രെൻഡ് ഒന്ന് കുറഞ്ഞു വരും, എന്നാലും നമുക്ക് ഇബാദത്ത് ചെയ്യാൻ ഒരുപാട് സമയം കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇഫ്താർ പാർട്ടീസ് എല്ലാം പ്രീ പ്ലാൻ ചെയ്ത് തന്നെ ചെയ്യണം. ഇഫ്താർ പാർട്ടീസ് എല്ലാം ലളിതമാക്കണം. അതുപോലെ തന്നെ നേരത്തെ തന്നെ ഇഫ്താർ പാർട്ടീസ് എല്ലാം പ്ലാൻ ചെയ്യണം. ഇഫ്താർ പാർട്ടീസ് എല്ലാം നോമ്പിന്റെ അവസാന 10 ദിവസത്തിലേക്ക് നീട്ടിവെക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആദ്യ ദിവസങ്ങളിൽ തന്നെ പാർട്ടി എല്ലാം കഴിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അവസാനത്തെ 10 ദിവസങ്ങളിൽ കൂടുതൽ ഇബാദത്തുകൾ ചെയ്യാൻ സമയം കിട്ടുകയുള്ളൂ. ജോലി എളുപ്പമാക്കുന്നതിന് വേണ്ടി ഇഫ്താർ പാർട്ടീസിനെല്ലാം നമുക്ക് ഡിസ്പോസിബിൾ പ്ലേറ്റും ഡിസ്പോസിബിൾ കപ്സും എല്ലാം ഉപയോഗിക്കാം. കഴിയുമെങ്കിൽ എക്കോ ഫ്രണ്ട്ലി ഉപയോഗിക്കണം. നല്ല ഭക്ഷണം കഴിക്കണം. നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരുപാട് വാരി വലിച്ച് കഴിക്കരുത്. അത് നമുക്ക് തറാവീഹ് നമസ്കരിക്കാൻ ബുദ്ധിമുട്ടാകും, അതുപോലെ തന്നെ ബാക്കിയുള്ള ഇബാദത്തുകൾ ചെയ്യാനും ബുദ്ധിമുട്ടാകും. നോമ്പുകാലത്ത് മിതമായ രീതിയിൽ വിശ്രമിക്കുകയും വേണം. ഈ മാസം മുഴുവൻ ആക്റ്റീവ് ആയിരിക്കാൻ വിശ്രമം അത്യാവശ്യമാണ്. ഏറ്റവും പ്രധാനം ഇബാദത്തുകൾ തന്നെയാണ്. നോമ്പുകാലത്ത് നമസ്കാരം, ഖുർആൻ പാരായണം ഇവയ്ക്കെല്ലാം പ്രത്യേകം സമയം കണ്ടെത്തുക തന്നെ വേണം. നമ്മൾ ഓരോ ദിവസവും മരണത്തിലോട്ട് അടുക്കുകയാണെന്ന് ഓർക്കണം. ഏവർക്കും പ്രാർത്ഥനയുടെയും പരിശുദ്ധിയുടെയും പരിത്യാഗത്തിൻ്റെയും നോമ്പ് ആശംസിക്കുന്നു. റമദാൻ കരീം.